നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമാ സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുമായി സംസാരിക്കാൻ വേണ്ടിയാണ്. സംഭവം വേറെ ഒന്നുമല്ല, തിയേറ്ററുകളുടെ രക്ഷകൻ എന്നുള്ളൊരു പേരിൽ നമ്മളിപ്പോൾ കുറച്ച് നാളുകളായിട്ട് കുറച്ച് ആൾക്കാരുടെ പേരുകൾ കേൾക്കുന്നുണ്ട്. ആദ്യം ആ ഒരു പേര് നമ്മൾ ആദ്യമായിട്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു വാക്ക് തന്നെ നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്നത് മമ്മൂട്ടിയുടെ ഒരു സിനിമ റിലീസ് ചെയ്യുന്ന സമയത്താണ്. പിന്നീട് കുറച്ച് നാളുകൾക്ക് ശേഷം ദുൽഖർ സൽമാൻ്റെ ഒരു സിനിമ റിലീസ് ചെയ്യുന്ന സമയത്തും ആ ഒരു വാക്ക് കേൾക്കുകയുണ്ടായി. പിന്നീട് തൊട്ടപ്പോൾ തന്നെ, അതായത് ദുൽഖർ സൽമാൻ്റെ സിനിമ റിലീസ് ചെയ്ത് രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ മോഹൻലാലിൻ്റെ പേരിലും ഈ ഒരു വാക്ക് കേൾക്കുകയുണ്ടായി. ആരാണ് യഥാർത്ഥത്തിൽ തിയേറ്ററുകളുടെ രക്ഷകൻ? ഈ പറഞ്ഞ മോഹൻലാലാണോ, മമ്മൂട്ടിയാണോ, അതോ ദുൽഖർ സൽമാനാണോ? ഇപ്പോൾ നമുക്കറിയാം പ്രണവ് മോഹൻലാലിൻ്റെ ഒരു സിനിമ ഇവിടെ ഹിറ്റായി മാറിയിരിക്കുന്നു. അപ്പോൾ ഇനി പ്രണവാണോ യഥാർത്ഥ തിയേറ്ററുകാരുടെ രക്ഷകൻ? ഇതൊന്ന് നമ്മളൊന്ന് സംസാരിക്കാമെന്ന് കരുതി ചെയ്യുന്നൊരു വീഡിയോ ആണ്. നിങ്ങൾക്കും ഈ ഒരു ചർച്ചയിൽ പങ്കെടുക്കാം. നിങ്ങളുടെ ഓരോരുത്തരുടെയും കമൻറ്റുകൾ വളരെ കാര്യമായിട്ട് തന്നെ ഞാൻ ചെക്ക് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടു കൂടി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചെറിയൊരു റിക്വസ്റ്റ്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, അതല്ല ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഇത് പൂർണ്ണമായി ഒരു സിനിമ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചാനലാണ്. ഓക്കെ, അപ്പം നമ്മൾ കാര്യത്തിലേക്ക് കടക്കുന്ന സമയത്ത് ഈ ഒരു വാക്ക്, അതായത് തിയേറ്ററുകളുടെ രക്ഷകൻ എന്നുള്ളൊരു വാക്ക് ആദ്യമായിട്ട് നമ്മൾ കേൾക്കുന്നത് മമ്മൂട്ടി നായകനായി വന്ന ദ പ്രീസ്റ്റ് എന്ന് പറയുന്ന സിനിമ തിയേറ്ററുകളിൽ എത്തുന്ന സമയത്താണ്. അതിൻ്റെ കാരണമൊന്നും ഞാൻ വിശദീകരിക്കാൻ നിൽക്കുന്നില്ല, കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. കുറേ കാലമായിട്ട് തിയേറ്ററുകൾ അടഞ്ഞു കിടക്കുന്നു. ആ സമയത്ത് തിയേറ്ററുകൾ വളരെയധികം പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു സിനിമ ദൃശ്യം 2 എന്ന് പറയുന്ന സിനിമ. ആ സിനിമ തിയേറ്ററുകൾ തുറക്കുന്ന സമയത്ത് ആ സിനിമ ഇട്ട് ഇറക്കുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തിയേറ്ററുകൾക്ക് ഒരു ഹെൽപ്പായി മാറും. അതായത് അവരുടെ കുറേ കാലത്തെ നഷ്ടത്തിൻ്റെ കണക്കുകൾ അവർക്ക് ഒരു പരിധിവരെ മറികടക്കാൻ സാധിക്കുമെന്ന് തിയേറ്ററുകൾ എല്ലാവരും ഉറച്ചു വിശ്വസിക്കുന്ന സമയത്താണ് ദൃശ്യം 2 എന്ന് പറയുന്ന സിനിമ നേരെ OTTയിലേക്ക് പോകുന്നത്. അവർ OTTയിലേക്ക് പോകാൻ പറഞ്ഞ കാരണവും വളരെ രസകരമായിരുന്നു. കാരണം പലരുടെയും ഫീഡ്ബാക്ക് എടുത്ത സമയത്ത് ഫാമിലീസ് എല്ലാം പറഞ്ഞത്ര ഇത് തിയേറ്ററിൽ പോയി കാണാനായിട്ട് അവർക്ക് പേടിയാണ്. മാത്രവുമല്ല ഇപ്പോൾ തിയേറ്ററിൽ ഇറങ്ങിയാലും 2 ദിവസം കഴിയുമ്പോൾ മൊബൈലിൽ കിട്ടും, അപ്പോൾ അങ്ങനെ ഇരുന്ന് കാണാമെന്നൊക്കെ പറഞ്ഞു എന്നാണ് അതിൻ്റെ ഡയറക്ടർ പറഞ്ഞത്. എന്ത് തന്നെയാലും ഒരു പക്ഷേ അത് അവരെടുത്ത ഫീഡ്ബാക്കിൽ അങ്ങനെയായിരിക്കും അവർക്ക് കിട്ടിയത്. എന്നാൽ ആ സിനിമ OTTയിൽ ഇറങ്ങിയ അതേ സമയത്ത് തന്നെ ഒരു തമിഴ് സിനിമ ഇവിടെ വന്ന് വലിയ തരംഗം സൃഷ്ടിച്ചിരുന്നു. വിജയ് നായകനായി വന്ന മാസ്റ്റർ എന്ന് പറയുന്ന സിനിമ. മാസ്റ്റർ റിലീസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടെ കേരളത്തിലെ തിയേറ്റർ രക്ഷകർക്കൊക്കെ ഒരു അല്പം ആശ്വാസം കിട്ടിയത് എന്നുള്ളത് വേറൊരു സത്യമാണ്. കാരണം മാസ്റ്റർ ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഇവിടെ ഇതേമാതിരിയുള്ള കളക്ഷനും കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെയാണ് മമ്മൂട്ടി ആരാധകർക്ക്, അല്ലെങ്കിൽ മമ്മൂട്ടി ആരാധകർ എന്ന് പറയുന്നില്ല, മമ്മൂട്ടിയുടെ പ്രൊഡ്യൂസേഴ്സിന് ആ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ ഒരു ഊർജ്ജം പകർന്നത്. യഥാർത്ഥത്തിൽ എൻ്റെ കാഴ്ചപ്പാടിൽ വിജയും വിജയുടെ മാസ്റ്ററും തന്നെയാണ് ഇവിടെ കേരളത്തിൽ തിയേറ്ററുകൾക്ക് ഒരു പുതുജന്മം കൊടുത്തതെന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്ത് തന്നെയാലും അത് ഇപ്പോൾ വലിയ ഇതായിട്ട് വാദിത്തതിനായിട്ട് ആൾക്കാർ ഉപയോഗിക്കുന്നില്ല. അതിനുശേഷം വന്ന ഈ ചിത്രം മമ്മൂട്ടിയുടെ ദ പ്രീസ്റ്റ് എന്ന് പറയുന്ന സിനിമ, ആ സിനിമ തിയേറ്ററുകളിൽ റിലീസ് ചെയ്യുന്നു. വലിയ പോസിറ്റീവ് റെസ്പോൺസ് കിട്ടുന്നു. ചിത്രത്തിന് നല്ല രീതിയിൽ ആളുകൾ കയറുന്നു. 10-30 കോടി രൂപയോളം ചിത്രം കളക്ഷൻ നേടുന്നു. മമ്മൂട്ടിയുടെ എക്കാലത്തെയും വലിയ ഹിറ്റുകളിലൊന്നായിട്ട് തന്നെ ആ സിനിമ മാറുകയും ചെയ്യുന്നു. അതോടുകൂടി തന്നെ ഒരു കാഴ്ചപ്പാട് വരികയും 2-3 കൃത്യമായിട്ട് 4 തിയേറ്ററുകാരാണ് ആ സമയത്ത് അതിനെക്കുറിച്ച് പോസ്റ്റ് ഇട്ടത്. അതായത് മമ്മൂട്ടി സിനിമയുടെ തിയേറ്ററുകളുടെ രക്ഷകൻ മമ്മൂട്ടി ഞങ്ങളുടെ ദൈവം എന്നൊക്കെ പറഞ്ഞിട്ട് 4 തിയേറ്ററുകൾ അതിനെക്കുറിച്ച് പോസ്റ്റ് ഇട്ടു. അത് വലിയ രീതിയിൽ വൈറലായി. വലിയ രീതിയിൽ മോഹൻലാലിന് എതിരെ ആ ഒരു സംഭവം ഉപയോഗിക്കുകയും ചെയ്തു. അത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോഹൻലാൽ തിയേറ്ററുകളെ ഭയന്ന്, അല്ലെങ്കിൽ തിയേറ്ററിൽ പടം ഇറക്കിയാൽ വിജയിക്കില്ല എന്നുള്ളൊരു ഭയം കാരണം അദ്ദേഹം നേരെ OTTയിലേക്ക് പോയി എന്നുള്ള രീതിയിലുള്ള ഒരു വാക്ക് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുകയുണ്ടായി. അതിനുശേഷം പിന്നീട് അങ്ങനെ ഒരു തിയേറ്ററുകളുടെ രക്ഷകൻ വരേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. കാരണം ഓൾറെഡി മമ്മൂട്ടിയെ വന്ന് രക്ഷിച്ചു കഴിഞ്ഞു. അതിനുശേഷം പിന്നീട് വന്ന തിയേറ്റർ സിനിമകളെല്ലാം തന്നെ നല്ല സിനിമകളാണെങ്കിൽ ഓടും എന്നുള്ളൊരു കണ്ടീഷനിലേക്ക് വരുന്നു. ചെറുകിട സിനിമകൾക്കും ആ സമയത്ത് ഒരല്പം ആശ്വാസം ഉണ്ടായിരുന്നു എന്നുള്ളത് ശ്രദ്ധേയമാണ്. ഒരു ജസ്റ്റ് ഒരു കാര്യം ചോദിച്ചോട്ടെ, തിയേറ്ററുകളുടെ രക്ഷകനായിട്ട് മമ്മൂട്ടിയുടെ ദ പ്രീസ്റ്റ് വന്നു എന്ന് പറയുന്ന സമയത്ത് അതിനു മുമ്പ് തിയേറ്ററിലെത്തിയ മറ്റൊരു പടമുണ്ട്, അത് ആരും മറക്കരുത്. യഥാർത്ഥത്തിൽ അവരുടെ ആ ഒരു സിനിമയും തിയേറ്ററിൽ ഹിറ്റായിരുന്നു എന്നുള്ളൊരു കാര്യം മറക്കരുത്. ജാവ എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങിയത് നിങ്ങൾ ഓർമ്മയുണ്ടാവും. ആ സിനിമ തിയേറ്ററിൽ അത്യാവശ്യം രക്ഷപ്പെട്ട ഒരു പടമാണ്, അത്യാവശ്യം നല്ല രീതിയിൽ കളക്ഷൻ കിട്ടിയ പടമാണ്. അതിനകത്ത് നായകൻ മമ്മൂട്ടിയോ മോഹൻലാലോ ദുൽഖറോ പ്രണവോ ഒന്നുമല്ല, ആർക്കും പരിചയമില്ലാത്ത കുറച്ച് പിള്ളേരായിരുന്നു. ആ സിനിമ വിജയിച്ചു. അതിനുശേഷമാണ് ദ പ്രീസ്റ്റ് വരുന്നത്. പക്ഷേ നമ്മുടെ രക്ഷകരായി മാറിയത് മമ്മൂട്ടിയാണ് എന്ന് മാത്രം. അതിനുശേഷം പിന്നീട് കാലങ്ങളോളം, ഏകദേശം ഒരു 4 മാസത്തോളം വേറെ തിയേറ്ററുകളിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതിനിടയ്ക്ക് വേറൊരു മമ്മൂട്ടി പടം വന്നു, ബാക്കി പല നടന്മാരുടെയും പടങ്ങൾ വന്നു, പക്ഷേ മോഹൻലാലിൻ്റെ സിനിമ വന്നില്ല.
പിന്നീട് കാണാൻ സാധിക്കുന്നത് വീണ്ടും കൊറോണ വരുന്നു, അടച്ചിടുന്നു, കാര്യങ്ങളൊക്കെ ആവുന്നു, അതിനുശേഷം വീണ്ടും സിനിമകൾ തുറക്കുന്നു. ആ സമയത്തും ഈ പറഞ്ഞ പോലെ തന്നെ തിയേറ്ററുകളിലേക്ക് പടം എത്താനായിട്ടുള്ള മടി കാണിച്ച് ഓരോരുത്തരും നിൽക്കുന്നു. ആ സമയത്ത് മോഹൻലാലിൻ്റെ വലിയൊരു സിനിമ വരാൻ പോകുന്നു, അത് ഒ ടി ടിക്ക് കൊടുക്കും, അത് കാരണം തിയേറ്ററിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നഷ്ടമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ആന്റണി പെരുമ്പാവൂർ എന്ന് പറയുന്നത് അതിൻ്റെ പ്രൊഡ്യൂസർ വലിയ കോലാഹലങ്ങൾ ഉണ്ടാക്കുന്നു. എനിക്ക് തോന്നുന്നത് പക്ക മാർക്കറ്റിംഗ് തന്ത്രം മാത്രമായിരുന്നു എന്നാണ്. ആ സമയത്ത് നമ്മൾ അതിനെക്കുറിച്ച് പല വീഡിയോസും ഇട്ടിട്ടുണ്ട്. എന്ത് തന്ത്രമായിരുന്നാൽ പോലും അതൊരു വലിയ വിവാദമായിട്ട് കൊഴുക്കുകയും ആ ഒരു സംഭവം പിടിച്ചുകൊണ്ട് ഏകദേശം രണ്ടാഴ്ചത്തോളം ഇവിടെ ലഹള കോടാലികളൊക്കെ നടക്കുന്ന സമയത്ത് ദുൽഖർ സൽമാൻ്റെ ഒരു സിനിമ തിയേറ്ററിലെത്തുന്നു, കുറുപ്പ് എന്ന് പറയുന്ന സിനിമ. ഈ സിനിമ തിയേറ്ററുകളിലെത്തുന്നു മാത്രമല്ല അതൊരു വലിയ വിജയമായിട്ട്, ദുൽഖർ സൽമാൻ്റെ കരിയറിലെ ഏറ്റവും വലിയ വിജയം, അദ്ദേഹത്തെ ഇതുവരെ അദ്ദേഹത്തിൻ്റെ ഒരു സിനിമയ്ക്ക് കിട്ടിയിരുന്ന കളക്ഷൻ്റെ 4x ആ സിനിമയ്ക്ക് കളക്ഷൻ കിട്ടിയത്. ഇത്രയധികം നെഗറ്റീവ് സാഹചര്യം ഉണ്ടായിരുന്നിട്ട് പോലും ആ സിനിമ ഒരു വലിയ വിജയമായി മാറിയതോടുകൂടി തന്നെ അന്ന് തിയേറ്ററുകാരും പോസ്റ്റ് ഇട്ടില്ലായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. പക്ഷേ ഫാൻസുകാർ അപ്പം തന്നെ പോസ്റ്റ് ഇട്ടു, മമ്മൂട്ടിക്ക് ശേഷം മകനും തിയേറ്ററുകാരുടെ രക്ഷകനായി മാറി എന്ന് പറഞ്ഞു. എന്ത് തന്നെയായാലും അങ്ങനെ മമ്മൂട്ടി രക്ഷകനായി, അതിനുശേഷം മമ്മൂട്ടിയുടെ മകൻ രക്ഷകനായി മാറി. അതിനുശേഷം രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴാണ് മരക്കാർ അറബിക്കടലിലെ സിംഹം എന്ന് പറയുന്ന സിനിമ പ്രീ നാടകം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നേരെ റിലീസിനെത്തുന്നത്. അത് റിലീസിനെത്തിക്കഴിഞ്ഞപ്പോൾ തന്നെ വലിയ നെഗറ്റീവ് റിവ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ പോലും ആദ്യത്തെ 2-3 ദിവസം ഭീകരമായിട്ടുള്ള കളക്ഷൻ വരികയും ഏകദേശം ഇതേ പറഞ്ഞ പോലെ തന്നെ ഒരു 4-5 തിയേറ്ററുകാർ ആ സിനിമ ഇറങ്ങിയതോട് തിയേറ്ററുകാർ അവരുടെ ഒഫീഷ്യൽ പേജിലൂടെ തന്നെ പോസ്റ്റർ ഇറക്കി മോഹൻലാലാണ് തിയേറ്ററുകാരുടെ രക്ഷകനെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മോഹൻലാലും തിയേറ്ററുകളുടെ രക്ഷകനായിട്ട് മാറി. ഇതെല്ലാം നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴും വളരെ രസകരമായിട്ടുള്ളൊരു കാര്യം എടുത്തു പറയേണ്ടതുണ്ട്. അത് വേറെ ഒന്നുമല്ല, ഈ സിനിമകളിൽ ഇപ്പോൾ മരക്കാർ എന്ന് പറയുന്ന സിനിമ ഒഴിച്ച് ബാക്കിയുള്ള ഈ പറഞ്ഞ കുറുപ്പായാലും അതുപോലെ തന്നെ ദ പ്രീസ്റ്റ് എന്ന് പറയുന്ന സിനിമയായാലും മമ്മൂട്ടിയുടെ ആ സമയത്ത് ഇറങ്ങിയ 1 എന്ന് പറയുന്ന സിനിമയായാലും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്തത് വേറെ ആൾക്കാരാണ്, അത് നിർമ്മിച്ചത് വേറെ ആൾക്കാരാണ്, അതായത് പൈസ ഇറക്കിയത് വേറെ ആൾക്കാരാണ്. അതിനുശേഷം തന്നെ മോഹൻലാലിൻ്റെ ആ സമയത്ത് ഇറങ്ങിയ 2 സിനിമകൾ, ഇപ്പോൾ ഈ ഗ്യാപ്പിൽ വന്ന 2 സിനിമകൾ ആശീർവാദ് പ്രൊഡ്യൂസ് ചെയ്തു, അത് 2 ഒ ടി ടിക്കാണ് പോയത്. മരക്കാർ ആശീർവാദ് തന്നെയാണ് പ്രൊഡക്ഷൻ എന്നുണ്ടെങ്കിലും പൈസ കാര്യമായിട്ട് ഇറങ്ങിയിരിക്കുന്നത് ആശീർവാദിൻ്റെ അല്ല, മറ്റ് 2 പേരുടെയാണ്, കോൺഫിഡൻസ് ഗ്രൂപ്പിൻ്റെയും പിന്നെ വേറെ ഒരാളും കൂടെ ഉണ്ടല്ലോ, അപ്പോൾ അവരുടെ 2 പേരുടെ പൈസയാണ് ആ സിനിമയ്ക്ക് ഏറ്റവും കൂടുതൽ ഇറങ്ങിയിരിക്കുന്നത്. ആൻ്റണി പെരുമ്പാവൂരിൻ്റെ പൈസയല്ല, സ്വന്തം പൈസ ഇട്ട് കളിക്കുന്ന ഒരുത്തനും കൊറോണ ടൈമിൽ തിയേറ്ററുകളുടെ രക്ഷകനായിട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ വരുന്ന 6-8 എന്ന് പറയുന്ന സിനിമ 18-ാം തീയതി വീണ്ടും തിയേറ്ററുകളുടെ രക്ഷകനായിട്ട് മാറാൻ പോവുകയാണ്. 6-8 പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന മോഹൻലാലല്ല. ഇനി മമ്മൂട്ടിയുടെ 2 സിനിമകൾ, അതായത് മമ്മൂട്ടിയുടെ അല്ല, ദുൽഖർ സൽമാൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമകൾ 2 വരുന്നുണ്ട്. ഒന്ന് സെല്യൂട്ട് എന്ന് പറയുന്ന സിനിമ, അതുപോലെ തന്നെ ഭീഷ്മ എന്ന് പറയുന്ന സിനിമ, പുഴു എന്ന് പറയുന്ന സിനിമ. ഇതിനകത്തൊക്കെ ദുൽഖർ സൽമാനും പ്രൊഡക്ഷൻ പാർട്ണറാണ്. ഈ സിനിമകളിലെല്ലാം ഇപ്പോൾ ഭീഷ്മ തിയേറ്ററുകളുടെ റിലീസ് മാറ്റി വയ്ക്കുന്നു, ഭീഷ്മ തിയേറ്ററിൽ തന്നെ ആയിരിക്കും, കാരണം ദുൽഖറിൻ്റെ ഇൻവോൾവ്മെൻറ്റ് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റേ സിനിമകൾ, പുഴു എന്ന് പറയുന്ന സിനിമയാലും ഈ പറഞ്ഞ സല്യൂട്ട് എന്ന് പറയുന്ന സിനിമയാലും ദുൽഖർ പ്രൊഡ്യൂസ് ചെയ്തോ ഡിസ്ട്രിബ്യൂഷൻ എടുത്തോ ആയിട്ടുള്ള സിനിമകളാണ്. അത് 2 ഒ ടി ടിക്ക് പോകുന്നു എന്നുള്ളൊരു വാക്ക് നേരത്തെ തന്നെ വന്നിട്ടുണ്ട്. അതായത് ഈ പറഞ്ഞ രക്ഷകന്മാരെല്ലാം സ്വന്തം കയ്യിൽ നിന്ന് പൈസ ഇറക്കിയിട്ടുള്ള സിനിമകളെല്ലാം അവർ സേഫ് സോണിൽ നിന്നിട്ടേ കളിച്ചിട്ടുള്ളൂ. ബാക്കി ഇവരെ രക്ഷകരാക്കാൻ വേണ്ടി പാവപ്പെട്ട പ്രൊഡ്യൂസേഴ്സ്, പാവപ്പെട്ട പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നില്ല, ബുദ്ധിയുള്ള പ്രൊഡ്യൂസേഴ്സ് പൈസ ഇറക്കി ഈ പറഞ്ഞ കളിച്ച കളിയാണ്. അതിനകത്ത് ഈ ഫാൻസുകാർ വന്നിട്ട് ഈ തല്ലിടുന്നു എന്നല്ലാതെ യഥാർത്ഥ രക്ഷകർ എന്ന് പറയുന്നത് ഈ പറഞ്ഞ സിനിമകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്ത പ്രൊഡ്യൂസേഴ്സ് മാത്രമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലെങ്കിൽ എനിക്ക് പറയാനുള്ളത്. കാരണം അവരാണ് ഈ റിസ്ക് എടുത്തത്. അല്ലാതെ ഇപ്പോൾ മമ്മൂട്ടിയെ സംബന്ധിച്ച് ദ പ്രീസ്റ്റ് എന്ന് പറയുന്ന സിനിമ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞാൽ അയാളുടെ കരിയറിൽ ഒന്നും സംഭവിക്കാനില്ല. കാരണം ഇത്രയധികം 10-45 കൊല്ലമായിട്ട് ഇവിടെ തിളങ്ങി നിൽക്കുന്ന ഒരു വ്യക്തി. ഇനി ദുൽഖർ സൽമാനെ സംബന്ധിച്ച് കുറുപ്പ് എന്ന് പറയുന്ന സിനിമ ഒരു പക്ഷേ മമ്മൂട്ടിനെ പോലെ ആയിരിക്കില്ല, കുറുപ്പ് പരാജയപ്പെട്ട ദുൽഖറിനൊരു ചെറിയൊരു അടി കിട്ടുമായിരിക്കും, പക്ഷേ എന്നിരുന്നാൽ പോലും അത് ഈ പറഞ്ഞ പോലെ ഇതായിരിക്കും. പിന്നെ വേറൊരു കാര്യം ഇവിടെ താഴെ കമൻറ്റ് വരുമെന്ന് എനിക്കറിയാം, ദുൽഖർ സൽമാൻ പ്രൊഡ്യൂസറായാണ് കുറുപ്പിൻ്റേതെന്ന്. എന്ന് ജസ്റ്റ് അന്വേഷിച്ചാൽ മനസ്സിലാവും, ദുൽഖർ സൽമാൻ അല്ല അതിൻ്റെ പ്രൊഡ്യൂസർ. ദുൽഖർ സൽമാൻ അതിൻ്റെ പ്രതിഫലം വാങ്ങാതെ അതിനകത്ത് അഭിനയിച്ചിരിക്കുന്നു. മാത്രവുമല്ല ആ സിനിമയ്ക്ക് അദ്ദേഹം ഷെയർ അടിസ്ഥാനത്തിലാണ് അഭിനയിച്ചത്, അങ്ങനെയാണ് അദ്ദേഹം അതിനകത്ത് പ്രൊഡ്യൂസറായത്. നിങ്ങൾ പൃഥ്വിരാജിൻ്റെ ഏത് സിനിമ എടുത്തു നോക്കിയാലും ഇപ്പോൾ എല്ലാത്തിൻ്റെയും പ്രൊഡ്യൂസറുടെ പേരിൽ പൃഥ്വിരാജിൻ്റെ പേരും വരും. കാരണം അദ്ദേഹം ഇപ്പോൾ ഒരു സിനിമയ്ക്കും പൈസ മേടിക്കുന്നില്ല, പകരം ഷെയറാണ് മേടിക്കുന്നത്. ആ ഒരു സംഭവം തന്നെയാണ് ദുൽഖറും ആ സിനിമയിൽ ചെയ്തത്. എന്ത് തന്നെയായാലും സ്വന്തമായിട്ട് കയ്യിൽ നിന്ന് കാശിറക്കി ചെയ്ത സിനിമകളൊന്നും ഇവരാരും തിയേറ്ററിൽ ഇറക്കാൻ ഇതുവരെ ധൈര്യപ്പെട്ടിട്ടില്ല. ഇനി ധൈര്യപ്പെടുമോ എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. ഇപ്പോൾ 6-8 കൂടി തിയേറ്ററിൽ അത്യാവശ്യം സക്സസ് ആവുകയാണ് എന്നുണ്ടെങ്കിൽ വരും കാലങ്ങളിൽ ഇവരൊക്കെ രക്ഷകരായിട്ട് മാറിയേക്കാം. പക്ഷേ
സാഹചര്യം മോശമായിരിക്കുന്ന സമയത്ത് എല്ലാവരും സേഫ് സോണിൽ നിന്ന് തന്നെയാണ് കളിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ എടുത്തു പറയേണ്ടത്. നിങ്ങളുടെ കമൻറ്റുകൾ തീർച്ചയായിട്ടും നെഗറ്റീവായിരിക്കുമെന്ന് പൂർണ്ണ വിശ്വാസത്തോടു കൂടി തന്നെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.